നമസ്കാരം, കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചന്ദ്രഗിരിപ്പുഴയിൽ കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ചെമ്മനാട് കൊമ്പനടുക്കത്തെ റസാഖ് ആബിദ ദമ്പതികളുടെ മകൻ മിസബിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജാമ്യം തേടി MC കമറുദ്ദീൻ MLA ഹൈക്കോടതിയെ സമീപിച്ചു. കൂട്ടുപ്രതിയായ ജ്വല്ലറി MD പൂക്കോയ് തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതികളെ ഇനിയും കണ്ടെത്താനായില്ല. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് MC കമറുദ്ദീൻ MLA ജനറൽ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയനാക്കി. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിലായതിനെ തുടർന്ന് MLA ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായി LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഇക്കുറി പിടിച്ചെടുക്കുമെന്നും KP സതീഷ് ചന്ദ്രൻ. കാസർഗോട്ട് CA മറിയം റസാന ഇനി JNU പഠിക്കും. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് GAT പരീക്ഷയിൽ നേടിയത് 68ാം റാങ്ക്. റസാനയുടേത് മംഗലാപുരം യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ തന്നെ അപൂർവ നേട്ടം. LDFന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കടപ്പുറത്ത് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചന്ദ്രഗിരിപ്പുഴയിൽ കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ചെമ്മനാട് കൊമ്പനടുക്കത്തെ റസാഖ് ആബിദ ദമ്പതികളുടെ മകൻ മിസബിന്റെ മൃതദേഹം കാണാതായ സ്ഥലത്തിന് സമീപത്ത് വെച്ചാണ് കണ്ടെത്തിയത്. കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെയാണ് മിസബിനെ കൊമ്പനടുക്കം കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഫയർഫോഴ്സും നാട്ടുകാരുടെയും തിരച്ചിലിനൊടുവിലാണ് ചൊവ്വാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ കൊമ്പനടുക്കം കടവിൽ 3 സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. കുളിച്ചുകൊണ്ടിരിക്കെ മിസബ് ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന കുട്ടികൾ നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സിനെ അറിയിക്കുകയും തിരച്ചിൽ ആരംഭിക്കുകയുമായിരുന്നു. കാണാതായ സ്ഥലത്തിന് തൊട്ടടുത്ത് വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് KCN. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജാമ്യം തേടി MC കമറുദ്ദീൻ MLA ഹൈക്കോടതിയെ സമീപിച്ചു. അതേസമയം കേസിലെ കൂട്ടുപ്രതിയായ ജ്വല്ലറി MD പൂക്കോയ് തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതികളെ അന്വേഷണ സംഘത്തിന് ഇനിയും കണ്ടെത്താനായില്ല. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ കമറുദ്ദീൻ അറസ്റ്റിലായ ആദ്യ 3 കേസുകളിലാണ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസുകളുടെ എണ്ണം കൂടുകയും കൂടുതൽ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കമറുദ്ദീൻ ജാമ്യാപേക്ഷയുമായി മേൽക്കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷ നൽകിയാലും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതിൽ സമയമെടുക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ MLA 36 കേസുകളിൽ കൂടി ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. 2 കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അനുമതിയും കോടതി നൽകിയിട്ടുണ്ട്. നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് അറസ്റ്റ്. ഇതോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുടെ എണ്ണം 63ആയി. കേസിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി കുറ്റപത്രം തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇതിനുവേണ്ടിയാണ് കമറുദ്ദീനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ പൂക്കോയ് തങ്ങളെയും മറ്റു 2 പേരെയും അന്വേഷണ സംഘത്തിന് ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് 1 ആഴ്ച പിന്നിട്ടിട്ടും കൂട്ടുപ്രതികളെ കണ്ടെത്താനാകാത്തത് അന്വേഷണത്തെ ബാധിക്കുന്നതായാണ് വിവരം. ന്യൂസ് ഡെസ്ക് KCN. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് MC കമറുദ്ദീൻ MLA ജനറൽ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയനാക്കി. എന്നാൽ പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിലായതിനെ തുടർന്ന് MLA ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി. ഇതിനിടയിൽ കമറുദ്ദീനെ ഹോസ്ദുർഗ് കോടതി 1 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് റിമാൻഡിൽ കഴിയുന്ന MC കമറുദ്ദീൻ MLA കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. രാവിലെ 11 മണിയോടെയാണ് MLA ആശുപത്രിയിൽ കൊണ്ടുവന്നത്. പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലായതോടെ കമറുദ്ദീനെ ജില്ലാ ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. MC കമറുദ്ദീൻ MLA ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതറിഞ്ഞ് എന്നെ നെല്ലിക്കുന്ന് MLA ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ ആശുപത്രിയിലെത്തിയിരുന്നു. അതിനിടെ കമറുദ്ദീനെ ഹോസ്ദുർഗ് കോടതി 1 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായി LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഭരണം ഐക്യത്തോടെ കൂടി പ്രവർത്തിച്ച് ഇക്കുറി പിടിച്ചെടുക്കുമെന്നും KP സതീഷ് ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച സാഹചര്യത്തിൽ LDF പൂർവാധികം ഐക്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. നല്ല ഐക്യത്തോടെ ജില്ലയിലെ LDFിൻ്റെ സീറ്റ് വിതരണം പൂർത്തിയായി കഴിഞ്ഞു. അഭൂതം നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തമായ നിലയിൽ LDFിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ ജില്ലയിൽ കഴിഞ്ഞ തവണ UDFനോടൊപ്പമായിരുന്ന കേരള കോൺഗ്രസ് MUM LJDയും UDF വിട്ട് LDFനോട് വന്നത് LDFിൻ്റെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഇത്തവണ LDF ജില്ലയിൽ നേടിയെടുക്കും.
ജില്ലയിൽ ഇത്തവണ എൽ ഡി എഫ് ചരിത്ര വിജയം നേടും. സർക്കാരിൻ്റെ സമാനതകളില്ലാത്ത വികസന ക്ഷേമ പദ്ധതികളും എൽ ഡി എഫ് ഭരണസമിതികളുടെ മാതൃകാപരമായ ഇടപെടലുകളും മുന്നണിയിലേക്ക് പുതിയ പാർട്ടികൾ വന്നതും എൽ ഡി എഫ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും ജില്ലയിൽ എൽ ഡി എഫിൻ്റെ ജനകീയ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാവും മഞ്ചേശ്വരം എം എൽ എയുമായ എം സി കമറുദ്ദീൻ്റെ നേതൃത്വത്തിൽ നടന്ന ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉത്തരം പറയേണ്ട ചോദ്യമായി ഉയരും. മുസ്ലിം ലീഗിൻ്റെ സമുന്നതായ നേതാവ് മഞ്ചേശ്വരം എം എൽ എ കമറുദ്ദീൻ ഉൾപ്പെട്ട നേതൃത്വം നൽകിയ ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ്, അതിൻ്റെ ഇരകളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. പാവപ്പെട്ടവരതിലുണ്ട്, മറ്റെല്ലാവരും ഉണ്ട്. അപ്പം അതും യു ഡി എഫ് മറുപടി പറയേണ്ട ഒരു ചോദ്യമായി മാറും. യു ഡി എഫിൻ്റെ വോട്ട് ചോർച്ചയ്ക്ക് അതും കാരണമാണ്. കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്തോ ഇത്തവണ എൽ ഡി എഫ് തിരിച്ചു പിടിക്കും. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ എൽ ഡി എഫ് കൂടുതൽ സീറ്റുകൾ നേടുമെന്നും കെ പി സതീഷ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. എൽ ഡി എഫ് നേതാക്കളായ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, മൊയ്തീൻ കുഞ്ഞി കളനാട്, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, കരിപ്പത്ത് കൃഷ്ണൻ നായർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCN. എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം കാസർഗോഡ് കടപ്പുറത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിന്റെ അഭിമാന വികസന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാസർഗോഡ് കടപ്പുറത്ത് നടന്ന പ്രതിഷേധ പരിപാടി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ അന്വേഷണം നടത്തി വരുമ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണം ചില ഘട്ടങ്ങളിലെങ്കിലും തെറ്റായ വഴിക്ക് പോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഇങ്ങനെ അന്വേഷിക്കുന്ന കാര്യങ്ങൾ സാധാരണഗതിയിൽ വിവരം ശേഖരിക്കുകയാണെങ്കിൽ രഹസ്യമായി നടക്കണം, ഇത് പരസ്യമായിട്ടാണ് അന്വേഷിച്ച കാര്യങ്ങൾ പത്രത്തിൽ വരുന്നു, ഇന്ന കാര്യം അന്വേഷിക്കണമെന്ന് പത്രത്തിലൂടെ പറയുന്നു. അപ്പോൾ ഈ പറയുന്നവരും അതനുസരിച്ച് അന്വേഷിക്കുന്നവരുമായി ചില കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ആരാ പറയുന്നത്? കേരളത്തിലെ ബി ജെ പി എന്ന് പറഞ്ഞു അന്വേഷണം മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോകണം എന്ന് പറയുന്നു. അപ്പോൾ ഇ ഡിയും കസ്റ്റംസും അതുപോലെ തന്നെ എൻ ഐ എയും വേറത്തേക്ക് ഓടിപ്പോകുന്നു, നേരെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോകുന്നു. ഇന്ന ഭാഗം അന്വേഷിക്കണമെന്ന് ബി ജെ പി പറയുന്നു, അപ്പോൾ ആ ഭാഗം അന്വേഷിക്കുന്നു. ലോക്കൽ കമ്മിറ്റി അംഗം അച്യുതൻ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ കടപ്പുറം സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോട്ടെ സി എം മറിയം റിസാന ഇനി ജെ എൻ യുവിൽ പഠിക്കും. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഗാറ്റ് പരീക്ഷയിൽ നേടിയത് 68th റാങ്ക്. മംഗലാപുരം യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ തന്നെ അപൂർവ നേട്ടമാണ് റസാനയുടേത്. ചൂരി മീപ്പുഗുരിയിലെ സി അബ്ദുൾ റസാഖിന്റെയും ഫോർട്ട് റോഡിലെ കെ ആർ മുംതാസിന്റെയും മകളാണ് മറിയം റിസാന. ഞങ്ങളുടെ പ്രതിനിധി ബൈജു രാവൺ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. മികച്ച പരിശ്രമവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാം. ഈയൊരു വാക്യത്തെ സാധൂകരിച്ച ഒരു മിടുക്കിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ചൂരി മീപ്പുകുരിയിലെ സി എ മറിയം റസാനയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ബയോടെക്നോളജി വകുപ്പ് വിഭാഗം നടത്തിയ ഗാറ്റ് ബി പരീക്ഷയിൽ 68th റാങ്ക് നേടി കാസർഗോഡിൻ്റെ അഭിമാനമായിരിക്കുകയാണ് സി എ മറിയം റസാന. മറിയം റസാന നമ്മോടൊപ്പം ചേരുകയാണ്. വളരെ മികച്ച ഒരു വിജയമാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈയൊരു സന്തോഷം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്? ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പേരൻസ്, പിന്നെ ടീച്ചേഴ്സ്, ലെക്ചേഴ്സ് എല്ലാവരും, എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം കൊണ്ടാണ് ഞാനിത് നേടിയത്. അപ്പോൾ എല്ലാവരോടും ഈ നിമിഷത്തിൽ ഞാൻ നന്ദി പറയുന്നു. അതായത് ഈ ബയോടെക്നോളജി എന്ന് പറയുന്നത് വളരെ റയറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ എഴുതുവാൻ വേണ്ടി വരുവാനുണ്ടായ കാരണം എന്താണ്? എനിക്ക് ആദ്യം തന്നെ ഈ എക്സാമിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ബി എസ് സി ഞങ്ങളുടെ കഴിഞ്ഞത് ഈ ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ലേറ്റായിരുന്നു. ഇവിടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സാമൊക്കെ കഴിഞ്ഞവരുടെ റിസൾട്ടൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് അല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ തള്ളിക്കളയും.
അപ്പോൾ കേരള ഒരു ഓപ്ഷനല്ല. പിന്നെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആയിരിക്കാം ഇനി നോക്കാം, പി ജിക്ക് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടെ 30,000 അറൗണ്ട് ആ ഒരു റേറ്റിനാണ് വരുന്നത് പെർ ഇയർ. അപ്പോൾ അത് ഒട്ടും അഫോർഡബിൾ അല്ല. അങ്ങനെ വിചാരിച്ചപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നോക്കാം, അങ്ങനെയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമിനെ കുറിച്ചിട്ട് അറിഞ്ഞത്. അങ്ങനെയാണ് ഈ എക്സാമിലേക്ക് എത്തിയത് ഞാൻ. ഇത് ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. ഗേറ്റ് ബി പോലെയുള്ള ഒരു പരീക്ഷയിൽ ഇത്രയും ഉന്നതമായ ഒരു റാങ്ക് കരസ്ഥമാക്കണമെങ്കിൽ മികച്ച കഠിനാധ്വാനം അത്യാവശ്യമായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പഠന രീതി? അതേപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഏത് രീതിയിലായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുപോയത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു എക്സാമിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ. അപ്പോൾ ഇനി വെളിയിൽ പോയിട്ട് ഒരു പുതിയ പുസ്തകം വാങ്ങിക്കുന്നത് അതൊന്നും നടക്കുന്ന കാര്യം അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ ഓൺലൈൻ സോഴ്സസാണ് യൂസ് ചെയ്തത്. ടെലിഗ്രാം ചാനൽസിൽ നിന്ന് ഒത്തിരി മെറ്റീരിയൽസൊക്കെ കിട്ടി. പിന്നെ യൂട്യൂബ് ചാനൽസൊക്കെ റെഫർ ചെയ്തു. അങ്ങനെ ഒത്തിരി നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ അത് വെച്ച് ഒരു പ്രാവശ്യം വായിച്ചത് പിന്നെയും റിവൈസ് ചെയ്യാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചിരുന്നു. അപ്പോൾ മംഗലാപുരം യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ ഇത്രയും നല്ലൊരു റാങ്ക് ഈ ബയോടെക്നോളജി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഗേറ്റ് ബി പരീക്ഷയിൽ ഇതാദ്യമായിട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ പഠിക്കുന്ന കോളേജിലെ അധ്യാപകരും അതേപോലെ തന്നെ മറ്റുള്ളവരും എങ്ങനെയാണ് പിന്നെ ഇത് ഇക്കാര്യത്തിൽ അവരെന്താണ് പറഞ്ഞത്? ആരൊക്കെയാണ് ഇതിൽ അഭിനന്ദനം അറിയിച്ചിട്ടുള്ളത്? ഇത് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റീൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റാങ്ക് നേട്ടം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഇതിന് എക്സാം പറയുകയാണെങ്കിൽ 3rd October ഈ ഗാറ്റ് ബി എന്ന എക്സാം. അതേ സമയത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ഡിഗ്രി എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സിദ്ധരാജു സാർ, എനിക്ക് പഠിപ്പിക്കുന്ന ബോട്ടണി പഠിപ്പിക്കുന്ന സാറായിരുന്നു, ഇതിന് വേണ്ടിയിട്ട് 3 ദിവസം മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഹെഡ് ഓഫീസിൽ പോയി കയറി ഇറങ്ങിയിട്ടാണ് ഈ എക്സാം ഒന്ന് നീട്ടിക്കിട്ടിയത്. ഞങ്ങൾ ഡിഗ്രി എക്സാം ഒന്ന് നീട്ടിക്കിട്ടിയത്. അങ്ങനെയാണ് എനിക്ക് തൃശ്ശൂർ പോയിട്ട് ഈ എക്സാം ഗാറ്റ് ബി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. എന്നിട്ട് ഈ റിസൾട്ട് എല്ലാവരോടും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ വൈസ് ചാൻസലറായാലും രജിസ്ട്രാറായാലും ഇവാലുവേഷൻ രജിസ്ട്രാറായാലും എല്ലാവരും ഭയങ്കര സ്വീകരണമാണ് തന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ മംഗലാപുരം യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? അതേപോലെ തന്നെ ഈ ഗാറ്റ് ബി പരീക്ഷയിൽ ഉന്നത റാങ്ക് കൂടി കരസ്ഥമാക്കിയ സാഹചര്യത്തിൽ ഇനി ഭാവി പരിപാടികൾ എന്താണ്? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ഹമ്പൻകട്ടയിലാണ് പഠിച്ചത്. അവിടെ BSc കെമിസ്ട്രി സോളജി ബോട്ടണി ആയിരുന്നു, ട്രിപ്പിൾ മെയിൻ ആയിരുന്നു. ഇനി എനിക്ക് ഈ ഗാറ്റ് ബി വഴി എനിക്ക് JNU സീറ്റ് കിട്ടി MSc ബയോടെക്നോളജിക്ക്. അപ്പോൾ അവിടെ പഠിക്കാനാണ് ഇനി താല്പര്യം. എന്തായാലും മറിയം റിസാനയുടെ ഈ ഒരു വിജയം മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ വലിയൊരു പ്രചോദനമാണ്. പ്രത്യേകിച്ചും ഈ ബയോടെക്നോളജി മേഖല എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ റെയറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈയൊരു മേഖലയിലേക്ക് കാസർഗോട്ട് നിന്നും ഒക്കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താണ് ഈ ഒരു റാങ്ക് ജേതാവ് എന്നുള്ള രീതിയിൽ എന്താണ് അവരോട് പറയാനുള്ളത്? കാസർഗോഡിൽ ഒത്തിരി മെറിറ്റോറിയസ് ആയിട്ടുള്ള ടാലൻ്റഡ് ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും വിദ്യാഭ്യാസത്തിന് അത്രയും ഗൗരവമായിട്ട് കാണാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എല്ലാവരും നല്ലോണം പ്രയത്നിക്കണം, എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പഠനത്തോടുള്ള അടങ്ങാത്ത മോഹമാണ് മറിയം റസാനയെ ഇത്തരം വലിയൊരു വിജയത്തിലേക്ക് നയിച്ചത്. റസാനയുടെ ഓരോ വാക്കുകളിലും അത് പ്രകടമാണ്. എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് മറിയം റസാനയെ. എന്തായാലും ഇത്രയും തിരക്കുകൾക്കിടയിൽ നമ്മോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ചതിന് നന്ദി. കാസർഗോഡ് നഗരസഭ 38th ward LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നഗരസഭ 38th ward LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം അച്യുതൻ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ കടപ്പുറം സ്വാഗതം പറഞ്ഞു. ലോക്കൽ സെക്രട്ടറി സുനിൽ എസ്, INL നേതാക്കളായ ഷാഫി, മുഹമ്മദ് കുഞ്ഞി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN.
മഞ്ചേശ്വരത്ത് ബുസ്താനുൽ ഇഖ്വാൻ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ മൗലിദ് സദസ്സും കാര്യപരിപാടികളും ശ്രദ്ധേയമായി. പരിപാടിയുടെ ഉദ്ഘാടനം അബ്ദുൾ റൌഫ് ഫൗസി നിർവഹിച്ചു. പള്ളിയുടെയും മദ്രസാ വിദ്യാർത്ഥികളുടെയും പുരോഗതിക്ക് വേണ്ടി തുമിഴ്നാടിന്റെ യുവാക്കൾ പുതുതായി സ്ഥാപിച്ച ബുസ്താനുൽ ഇഖ്വാൻ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ മൗലൂദ് സദസ്സും കാര്യപരിപാടികളും ശ്രദ്ധേയമായി. പള്ളിയിൽ നടന്ന മൗലൂദ് പാരായണത്തിന് ശേഷം തുമിഴ്നാട് അൽഫത്ത ജുമാ പള്ളി ഖത്തീബ് അബ്ദുൾ റഹ്മാൻ അർഷാദിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി അബ്ദുൾ റഫൂഖ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കഴിഞ്ഞ വർഷം 5, 7, 10 ക്ലാസുകളിൽ പഠിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ഹാഷ്മി, മദനി എന്നീ ബിരുദം കരസ്ഥമാക്കി നാടിന് അഭിമാനമായ 2 യുവ പണ്ഡിതന്മാരെ വേദിയിൽ ആദരിച്ചു. സിറാജുൽ ഇസ്ലാം മദ്രസയിൽ 10 ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥികളുടെയും GVHS കുഞ്ചത്തൂർ സ്കൂളിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിയ വിദ്യാർത്ഥികളെയും SKJM മഞ്ചേശ്വരം റേഞ്ച് സംഘടിപ്പിച്ച മദഹ്ഗാന മത്സരത്തിൽ 1 സ്ഥാനം നേടിയ വിദ്യാർത്ഥികളെയും 3 സാമൂഹിക പ്രവർത്തകരെയും ഉപഹാരം നൽകി അഭിനന്ദിച്ചു. സയ്യിദ് സിദ്ദിഖ് തങ്ങൾ, അബൂബക്കർ ഉസ്താദ്, ഇബ്രാഹിം ഖലീൽ ഉസ്താദ്, ഖാദർ അബ്ദുൾ ലത്തീഫ് ഉസ്താദ്, ഹസൈനാർ ഹാഷ്മി, ഹുസൈനാർ മദനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവാർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ലോകോത്തര നിലവാരമുള്ള മാർബിളുകളുടെയും ഗ്രാനൈറ്റിന്റെയും അതിവിപുലമായ ശേഖരവുമായി സീതാംകുളി കിൻഫ്ര റോഡിൽ കണ്ണൂർ മാർബിൾ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ക്വാറികളിൽ നിന്നുള്ള ഗുണമേന്മയുള്ള ഗ്രാനൈറ്റുകളും മാർബിളുകളും ഇവിടെ നിന്നും മിതമായ നിരക്കിൽ ലഭ്യമാകും. മാർബിൾ ഗ്രാനൈറ്റ് വ്യവസായ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമായി ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം നേടിയ കണ്ണൂർ ഗ്രാനൈറ്റ് ഷോറൂമിന്റെ പുതിയ സ്ഥാപനം സീതാംകുളിയിൽ പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പൊതുരംഗത്തെയും വ്യവസായ രംഗത്തെയും നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCN. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ സമഗ്ര മേഖലകളിലും മുന്നേറ്റം നടത്തിയെന്ന് LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രശ്നമില്ല, സമരം നല്ല പൈസ കിട്ടിയോട്ടോ, ലോട്ടറി അടിച്ചവരാണ്. യോഗത്തിൽ എ തമ്പാൻ അധ്യക്ഷത വഹിച്ചു. പ്രഭാകരൻ മൂലക്കണ്ടം സ്വാഗതം പറഞ്ഞു. LDF നേതാക്കളായ M പൊക്ലൻ, എ ദാമോദരൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, കാറ്റാടി കുമാരൻ, മാട്ടുമ്മൽ ഹസൻ, P ദാമോദരൻ, മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പരിചയപ്പെടുത്തലും നടന്നു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടി ജില്ലയ്ക്ക് അഭിമാന നിമിഷം സമ്മാനിച്ച രതീഷ് കുറ്റിയാട്ടിന് നാടിന്റെ ആദരം. കിഴക്കുംകര ശാന്തി കലാ മന്ദിരം വായനശാല ആന്റി ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരസമ്മേളനം നടത്തി. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഹോസ്ദുർഗ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറും കിഴക്കുംകര സ്വദേശിയുമായ രതീഷ് കുറ്റിയാട്ടിനെ കിഴക്കുംകര ശാന്തി കലാമന്ദിരം വായനശാല ആന്റ് ഗ്രന്ഥാലയം ആദരിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം M പൊക്ലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റുകൾ എവിടെയൊക്കെ ഭരണത്തിൽ കയറിയിട്ടുണ്ടോ അവിടെയൊക്കെ അടിമത്തപ്പണി ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, പോലീസും ജനങ്ങളും ഏത് ബന്ധത്തിലായിരിക്കണം എന്ന് ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു അവസ്ഥയായിരുന്നു ഇപ്പോഴും നിലനിൽക്കുന്നത്. മാറി വന്ന ഗവൺമെന്റുകളും പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നു. പ്രസിഡന്റ് KV കണ്ണൻ അധ്യക്ഷനായി, MB രാഘവൻ, K മോഹനൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി K വിശ്വനാഥൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി V നാരായണൻ നന്ദിയും പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി പനത്തടി പഞ്ചായത്തിലെ അടുക്കം പ്രദേശം. അടുക്കം ഓട്ടമല റോഡ് പനത്തടി NSS എസ്റ്റേറ്റ് അധീനതയിൽ നിന്നും പഞ്ചായത്തിലേക്ക് വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് അടുക്കം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. പനത്തടി പഞ്ചായത്തിൽ 4 വാർഡിൽപ്പെടുന്ന കോയത്തടുക്കം, അടുക്കം, ഓട്ടമല, ശാസ്താംകുന്ന് റോഡിൽ 1800 മീറ്ററോളം പനത്തടി NSS എസ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഏകദേശം 200-ൽ പരം കുടിയേറ്റ കർഷക കുടുംബങ്ങളും ആദിവാസി കുടുംബങ്ങളും ഈ പ്രദേശത്ത് സ്ഥിരം താമസക്കാരായി ഉണ്ട്. വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ഏക യാത്രാമാർഗവും ഈ റോഡ് മാത്രമാണ്. കാലഭേദമില്ലാത്ത യാത്രാദുരിതമാണ് ഇവിടെയുള്ളവർ അനുഭവിക്കുന്നത്.
മഴക്കാലമായാൽ ചെളിനിറഞ്ഞ് കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. വാഹനങ്ങൾ പലപ്പോഴും ഇതുവഴി വരുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. വേനൽക്കാലമായാൽ പൊടിശല്യവും അതീവ ഗുരുതരമാണ്. വർഷകാലമായാൽ റോഡിന് കുറുകെയുള്ള റോഡ് കവിഞ്ഞൊഴുകി പ്രദേശവാസികൾക്ക് ഭീഷണിയുണ്ടാക്കാറുണ്ട്. റോഡ് ടാറു ചെയ്യാത്തതുകൊണ്ട് രോഗികളെയും പ്രായമായവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വാഹനങ്ങൾ വിളിച്ചാൽ വരാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് എന്തായിട്ടും ഒരു അസുഖം രാത്രിക്ക് ആർക്കെങ്കിലും വന്നാൽ ഒരു വണ്ടി വിളിച്ചാൽ പോലും വരാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങളിവിടെ കുറേ വീട്ടുകാർ താമസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് കിട്ടണം. അതാ ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ വോട്ട് ചെയ്യേണ്ട എന്നുള്ളത് ഇവിടെ എല്ലാവരും കൂടെ കൂടി തീരുമാനം എടുത്തിരിക്കുന്നതാണ്. ഒരാളായിട്ടൊന്നുമല്ല, ഞങ്ങളിവിടെ ഈ അടുക്കം ഭാഗത്തുള്ള മൊത്തം ആൾക്കാരും ചെയ്യുന്നില്ല വോട്ട് ഇപ്രാവശ്യം. പിന്നെ ഇനിയിപ്പോൾ ഈ റോഡെന്നോ ശരിയാകുന്നോ ആര് ജയിച്ചു വരുന്നോ അവരാ റോഡ് ശരിയാക്കുന്നെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും. അങ്ങനെയാണ് ഒരു തീരുമാനം എല്ലാവരും കൂടെ കൂടി എടുത്തിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറിക്കും അധികാരികൾക്കും കഴിഞ്ഞ 25 വർഷമായി നിവേദനങ്ങളും അപേക്ഷകളും സമർപ്പിച്ചിരുന്നെങ്കിലും യാതൊരുവിധ അനുകൂല നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർക്കും പലപ്പോഴായി നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു. അതേസമയം NSS ബോർഡ് മീറ്റിംഗിൽ നിബന്ധനകൾക്ക് വിധേയമായി 400 മീറ്റർ മാത്രം ടാറിംഗ് നടത്താൻ വിട്ടു നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. NSSന്റെ അധീനതയിൽ നിന്നും റോഡ് പനത്തടി പഞ്ചായത്തിലേക്ക് വിട്ടു നൽകുന്നതിന് ആവശ്യമായ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്ക് മാസങ്ങൾക്ക് മുൻപ് നിവേദനം സമർപ്പിച്ചിരുന്നുവെന്നും പ്രാദേശിക സമിതി പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇലക്ഷൻ സംഭവം ബഹിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ തവണ വോട്ട് ചെയ്യാൻ പറ്റൂല, വോട്ട് ചെയ്യാൻ പോകുന്നില്ല. എല്ലാവരും തീരുമാനിച്ചു. എല്ലാവരും നാട്ടിൽ നല്ല ഒത്തൊരുമയാണ്. എല്ലാവരും ഇത്തവണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമാണ്. ഇപ്പോൾ ഓക്കെയാണ്, എല്ലാവരും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്. ഇപ്പോൾ ഈ തവണ നമ്മൾ വോട്ട് ചെയ്യണമെങ്കിൽ ആരെങ്കിലും നമ്മളെ വന്ന് സമീപിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം ചെയ്താൽ നല്ലതായിരിക്കും. അടുക്കം പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്താൻ അധികാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അധികാരികളുടെ നിസ്സംഗതിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് അടുക്കം പ്രദേശത്തെ മുഴുവൻ കുടുംബവും. സിവിൽ ഡിഫൻസ് യൂണിറ്റ് ജില്ലാതല പരിശീലന ക്യാമ്പ് കാഞ്ഞങ്ങാട്ട് അഗ്നിരക്ഷാ നിലയത്തിൽ നടന്നു. ലീഡിംഗ് ഫയർമാൻ മനോഹരൻ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന സിവിൽ ഡിഫൻസ് യൂണിറ്റ് ജില്ലാതല പരിശീലന ക്യാമ്പിൽ ലീഡിംഗ് ഫയർമാൻ മനോഹരൻ ക്ലാസ് എടുത്തു. 26 അംഗങ്ങളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലിന്റെ സത്സേവന പത്രം ലഭിച്ച P മനോജ്, അബ്ദുൽ സലാം, പ്രദീപ് കുമാർ, രതീഷ്, ഷാജി എന്നീ CD അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ ഉപഹാരം വിതരണം ചെയ്തു. ഫയർമാൻ കൃഷ്ണരാജ് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ചന്ദ്രഗിരിപ്പുഴയിൽ കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ചെമ്മനാട് കൊമ്പനടുക്കത്തെ റസാഖ് ആബിദ ദമ്പതികളുടെ മകൻ മിസബിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജാമ്യം തേടി MC കാമറുദ്ദീൻ MLA ഹൈക്കോടതിയെ സമീപിച്ചു. കൂട്ടുപ്രതിയായ ജ്വല്ലറി MD പൂക്കോയ് തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതികളെ ഇനിയും കണ്ടെത്താനായില്ല. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് MC കാമറുദ്ദീൻ MLA ജനറൽ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയനാക്കി. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിലായതിനെ തുടർന്ന് MLA ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായി LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഇക്കുറി പിടിച്ചെടുക്കുമെന്നും KP സതീഷ് ചന്ദ്രൻ. കാസർഗോഡ് CA മറിയം റസാന ഇനി JNU പഠിക്കും. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് GAT പരീക്ഷയിൽ നേടിയത് 68ാം റാങ്ക്. റസാനയുടേത് മംഗലാപുരം യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ തന്നെ അപൂർവ നേട്ടം. LDFന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കടപ്പുറത്ത് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.